എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കാണുന്ന ബിൽഡിങ്ങിൻ്റെ 9th ഫ്ലോറിലായിരുന്നു നമ്മുടെ അക്കോമഡേഷൻ. ഈ ഒരു ഏരിയ സിഡ്നി ഒളിമ്പിക് പാർക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഫുള്ള് ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണോ. ടോണിയും ഫാമിലിയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഹൗ ടു ട്രാവൽ എന്നുള്ള വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇനി ലൈവായിട്ട് നമ്മൾ കാണാൻ പോകണ്ടോ. സമയം രാവിലെ 9 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മളെല്ലാവരും റെഡിയായി നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ പോകുന്നത് സിഡ്നി CBD നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്ന വഴിക്കുള്ള നമ്മുടെ അക്കോമഡേഷൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പിംഗ് സെൻറ്റർ. അത് ഒരു മനോഹരമായൊരു ഷോപ്പിംഗ് സെൻറ്റർ ആയിരുന്നു. ടോണി എങ്ങനെയുണ്ടായിരുന്നു താമസമൊക്കെ? നമ്മള് ഫുള്ള് AC തുടങ്ങി. എനിക്ക് മെൽബണിലാണെങ്കിൽ AC ആവശ്യമില്ല. എത്ര ചൂടുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും തണുപ്പ് വന്നിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടോ നമ്മൾ ഇന്ന് ഫുള്ള് സിഡ്നി CBD കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് 2 ബസ് ഉണ്ട്, റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. ഈ റെഡ് ബസ് ഇവിടുത്തെ ലോക്കൽ ഏരിയ ഫുള്ള് കവർ ചെയ്യണതാ. ഗ്രീൻ ബസ് എന്ന് പറഞ്ഞാൽ മെട്രോ കണക്ഷനാ. ഈ ബസ് എടുത്തിട്ടാണ് നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോണത്. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഈ ടിക്കറ്റ് എടുക്കണമെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഒപ്പൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫുള്ള് സിഡ്നിയിൽ നമുക്ക് ആ ഒരു കാർഡ് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നമുക്ക് അന്നവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ള ആ ഒപ്പൽ കാർഡ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഡേ ട്രിപ്പ് ടിക്കറ്റ് എടുത്തു. ഈ ഡേ ട്രിപ്പ് ടിക്കറ്റ് എടുക്കാണ്ട് തന്നെ അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ എത്രയാണ് ചാർജ് വരുന്നതെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ ഇതിൽ ബുദ്ധിമുട്ടായിരിക്കും. ഏ അപ്പ അപ്പ കണ്ട അപ്പനെ കണ്ട ഇത് ചാറ്റ് കൊടുത്ത അപ്പക്ക് അപ്പക്ക് ചാറ്റ് കൊടുത്തേ ചാറ്റ് പോവാ. നമുക്ക് പോലുള്ള ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സിഡ്നി മെട്രോ ഉള്ള എല്ലാ ട്രെയിനുകളും ഡബിൾ ട്രക്ക് ട്രെയിനുകളാണ്. അടിപൊളി കേട്ടോ. വീക്ക് ഡേയ്സ് ആയാലും ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നും. ഇനി ഇവിടെ നിന്ന് ഈ ട്രെയിനിൽ കയറിയതിന് ശേഷം നമുക്ക് അടുത്തൊരു സ്റ്റേഷനിൽ ഇറങ്ങിയാലാണ് അവിടെ നിന്ന് സർക്കുലർ ക്യൂ എന്ന് സ്റ്റേഷനിലേക്ക് പോകണം. അവിടെയാണ് ഈ ഒപ്ര ഹൗസും ഹാർബർ ബ്രിഡ്ജൊക്കെ ഇരിക്കണത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി അടുത്ത് ഇറങ്ങുന്ന സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഷൻ്റെ സൈസ് കണ്ടിട്ട് ഇത് മെട്രോ സ്റ്റേഷനാണോ എയർപോർട്ടാണോ എന്ന് കൺഫ്യൂഷനായി പോയി. അത്ര ഭയങ്കര വലിയൊരു റെയിൽവേ സ്റ്റേഷനാണത്. ഇനി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നാണ് നമ്മൾ മറ്റേ ഒപ്പൽ കാർഡ് കളക്ട് ചെയ്തത്. ഈ കാർഡ് വെച്ചാണ് ഇനി നമ്മൾ എല്ലാവിധ പബ്ലിക് ട്രാൻസ്പോർട്ടും നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. സിഡ്നി ട്രിപ്പിൻ്റെ ഹൈലൈറ്റഡ് ആയ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ആ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഇവിടെ നിന്നാണ് ഇന്നത്തെ ഡേ ട്രിപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ. ഫസ്റ്റ് നമ്മൾ ഫെറി നമ്മൾ യൂസ് ചെയ്യാണ്. ഈ ഫെറി സർവീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ ഐലൻഡിലേക്കൊക്കെ ഒത്തിരി ഫെറി സർവീസ് ഉണ്ടോ. ഞങ്ങളെടുത്തത് സർക്കുലർ ക്യൂറ്റും മാലി എന്ന് പറഞ്ഞൊരു ദ്വീപിലേക്കുള്ളൊരു 35-40 മിനിറ്റ്സ് ഉള്ള ഫെറിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫെറി സർവീസിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പോകുമ്പോൾ നമുക്ക് ഹാർബർ ബ്രിഡ്ജ് ആയാലും ഒപ്ര ഹൗസ് ആയാലും അത്ര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ബോട്ടിൻ്റെ അകത്തുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടോ, അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ അതിനകത്തൊരു ഒരു ഹൈലൈറ്റ് ആയിട്ടൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡബിൾ ട്രക്കാണ്. ബോട്ടിൻ്റെ റൂഫിൽ ഇരിക്കാനാണ് കേട്ടോ തിക്കും തിരക്കും കൂടുതൽ. ആ നല്ലൊരു വെതറൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ട്രാവൽ ചെയ്യാൻ കിട്ടുന്നൊരു സുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. നമ്മളങ്ങനെ മാലിനി ദ്വീപിലെത്തി. അവിടെ എത്തിയിട്ട് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. നെക്സ്റ്റ് ഫെറി എടുത്ത് അപ്പോൾ തന്നെ തിരിച്ചു പോന്നു.
ഇതിനകത്ത് ഒത്തിരി ഫെറി സർവീസ് ഉണ്ടോ, അതുപോലെ സ്പീഡ് ബോട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. പക്ഷെ എല്ലാത്തിനും നമുക്ക് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ ഒരു ഫെറി സർവീസ് ഒന്നും ആരും മിസ് ചെയ്യരുത്. ഇതിനകത്ത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ ഫുൾ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ കിട്ടുന്നൊരു ഗോൾഡൻ ചാൻസ് ആണിത്. 91 വർഷം പഴക്കമുള്ള ബ്രിഡ്ജാട്ടോ ഈ ഹാർബർ ബ്രിഡ്ജ്. ഈ ഹാർബർ ബ്രിഡ്ജിൻ്റെ വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്രിഡ്ജിൻ്റെ അകത്തോടെ പോകുന്നത് ഒരു എക്സ്പ്രസ് ഹൈവേ, ഫുട്പാത്ത്, സൈക്കിൾ വേ, റെയിൽവേ ലൈൻ. അത്ര വലിയൊരു ബ്രിഡ്ജാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തു നമ്മൾ മൊത്തം ആ ഫെറി സർവീസ് യൂസ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് തിരിച്ച് ആ എവിടെ നിന്നാണോ നമ്മൾ കയറി അവിടെ തന്നെ വന്ന് നമ്മൾ ഇറങ്ങി. ഇനി ഒപ്പറ ഹൗസിനടിക്ക് പോവാം. ഹോസ്റ്റലിൽ വരുന്ന എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഒന്നാണ് ഈ ഒപ്പറ ഹൗസ്. ഈ ഒപ്പറ ഹൗസിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, 4 ഏക്കറിലാട്ടോ ഈ ഒപ്പറ ഹൗസ് എന്ന് പറയുന്ന ബിൽഡിംഗ് ഇരിക്കണേ. ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് പോയാലാണ് നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവുള്ളൂ. 1973 October 20 ഈ ഒപ്പറ ഹൗസിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷമായിരുന്നു 50th anniversary സെലിബ്രേഷൻ. ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ ഗംഭീരം വരുന്നത് നമുക്കറിയാൻ സാധിച്ചേ. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ നൈറ്റ് വ്യൂ കാണാൻ സാധിക്കുമെങ്കിൽ അതും കിടിലായിരിക്കും കേട്ടോ. എന്താന്ന് പറയുമ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ. സമയം ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഈ ലഞ്ച് എവിടെ നിന്ന് കഴിക്കുന്നതിന് ആലോചിക്കുന്ന സമയത്ത് ടോണി പറയണേ, എന്നാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട, ഒപ്പറ ഹൗസിൻ്റെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതൊന്ന് കയറി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വെക്കേഷനും ട്രിപ്പൊക്കെ അല്ലേ, അങ്ങോട്ട് തകർത്തേക്കാന്ന് വിചാരിച്ചു അവിടെയാണ് കയറി. ഇവിടെ കയറി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വേറൊരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നേരെ ഫ്രണ്ടിലാണ് ഹാർബർ ബ്രിഡ്ജ്. പിന്നെ നല്ല വെതറൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിയുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് നേരിട്ട് തന്നെ പോകണ്ടോ, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അവസാനം ഫുഡ് എത്തി. ഫുഡ് എത്തിയിട്ട് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടി ഞെട്ടിപ്പോയി. ഇത്ര ഫുഡുള്ളൂ, ഇത് കഴിച്ചാൽ നമുക്ക് എല്ലാവർക്കും എന്താ വരാ. പിന്നെ ടോണിയോട് ചെയ്യുമ്പോൾ ടോണി പറയാണ് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പതുക്കട് വിടാമെന്ന് പറഞ്ഞു. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ച് നമ്മൾ വേറെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്, അത് കാണാൻ വേണ്ടി പോകണ്ടോ. ഈ വാക്സ് മ്യൂസിയം ഇരിക്കുന്നത് ഡാർലിംഗ് ഹാർബർ എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് ഉണ്ട്, ആ ഏരിയയിലാണ് ഈ വാക്സ് മ്യൂസിയം ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടാക്സി എടുത്തിട്ട് അവിടെ എത്തി. അവിടെ എത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അവിടെ ആയാലും നമുക്ക് ഒത്തിരി ക്രൂസുകളെ കണ്ടിരിക്കാനുള്ള നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഏരിയ ആണത്. അതുപോലെ തന്നെ ഈ സിഡ്നിയിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഹോട്ടൽസുകളും അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഉള്ളത് എല്ലാം ഈ ഏരിയ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സിഡ്നിയിലെ ഫസ്റ്റ് ഡേയിലെ ലാസ്റ്റ് സെക്ഷൻ നമ്മളിന്ന് കവർ ചെയ്യണേ, അതായത് ഈ വാക്സ് മ്യൂസിയം. മാഡം തുസാൻ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള ഒരു അറിയപ്പെടുന്ന ഒരു വാക്സ് മ്യൂസിയമാണ്. മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാണ് ചെറിയൊരു ഫീസൊക്കെ ഉണ്ട് കേട്ടോ. അത് ഫാമിലി ടിക്കറ്റ് ആയിട്ട് കിട്ടും, ഇൻഡിവിജ്വൽ ടിക്കറ്റ്, അങ്ങനെ നമുക്ക് അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ടിക്കറ്റ് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് കയറി നമ്മൾ നടന്നു പോകുന്ന സമയത്ത് എല്ലാ അവിടുത്തെ സ്റ്റാച്യൂസ് ഉണ്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ ഇത് ഒറിജിനലാണോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പോലും നമുക്ക് ഡൗട്ടാണ്. അതായത് ഇന്നും വേൾഡിൽ അറിയപ്പെടുന്ന മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ആൾക്കാരുടെ എല്ലാവരുടെയും ഉണ്ട് സ്റ്റാച്യൂസ്. അതുകൊണ്ട് സിഡ്നിയിലൊക്കെ വരുമ്പോൾ സിഡ്നി ട്രിപ്പിൽ ഇതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് അതിനുള്ള വെർത്തുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ എന്താ തിരക്കുന്ന അറിയാമോ, കൂട്ടത്തിൽ കൂടെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മളും എടുത്ത ഫോട്ടോസൊക്കെ അതേ നമ്മുടെ ഗാന്ധിജിക്ക് നിൽക്കണുണ്ടോ, ഗാന്ധിജി, എലിസബത്ത് രാജ്ഞി, ഓ എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട, നിങ്ങൾ കണ്ടു നോക്ക്, കണ്ടു നോക്കിയാലോ ഞാൻ ഈ പറയണേൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാ മേഖലയിലുള്ള ആൾക്കാരുടെ സ്റ്റാച്യൂസ് ആണ് കേട്ടോ. ഇതിനകത്ത് കയറാൻ ഫീസൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കണേൽ നമുക്ക് കുറ്റൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് അതിനുള്ളൊരു മുതലുണ്ട്. എന്തായാലും ഒരു അത്യാവശ്യം ഒരു 2-3 മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും.
അങ്ങനെ ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നമ്മൾ ടാക്സി എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഒരു ഫസ്റ്റ് ഡേ സിഡ്നിയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റാവുന്ന ഏരിയകളാണ് ഒന്ന് ഫെറി, ഒപ്ര ഹൗസ്, ഹാർബർ ബ്രിഡ്ജ്, അത് കഴിഞ്ഞ് വാക്സ് മ്യൂസിയം. ഈ നാല് സ്പോട്ട് കവർ ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം നമുക്ക് തീരും. പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇത്ര പറ്റുള്ളൂ. ഇങ്ങനെ പോയാൽ മാത്രമേ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് എല്ലാം കണ്ടു പോകാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു വൈകുന്നേരം ഒരു 6:30 നമ്മൾ അക്കോമഡേഷനിലെത്തി. പിന്നെ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ടോണിയുടെ വീട്ടിലേക്ക് എത്തി. ടോണിയുടെ വീട്ടിൽ നമ്മൾ, ടോണി നമ്മുടെ ഒരു കുഞ്ഞ് ഷെഫാണ്. അപ്പോൾ ഷെഫിൻ്റെ വക സ്പെഷ്യൽ ബർഗറൊക്കെ ഉണ്ടാക്കി, അതൊക്കെ കഴിച്ച് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ ആദ്യത്തെ ദിവസം അവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സിഡ്നിയിലെ സെക്കൻഡ് ഡേയിലെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, അതെല്ലാത്തിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരുന്നവരേക്കും. എല്ലാവർക്കും താങ്ക് യു.